സൈക്കിളിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഒരു റിയർ ലൈറ്റ്, ഒരു ഫ്രണ്ട് ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ് ആണ്. പിന്നെ ഉള്ളത് ഒരു സ്പീഡോമീറ്റർ, അത് ഇങ്ങനെ പോകുമ്പോഴുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്ര സ്പീഡ് പോകണം, എത്ര കിലോമീറ്റർ പോകണം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നേരെ നമുക്ക് വീടിയൊക്കെ പോവാം. ഫ്രണ്ട് എൻ്റെ ഫാദറിനാണ് കിട്ടിയത്. 3 ടീഷർട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 2 വെള്ളയും 1 കറുപ്പുമാണ് കിട്ടിയത്. ഒന്നിലൊരു ഒരു ട്രീ മാതിരി ഒരു ഇതുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ വെള്ളയിൽ ഒരു 4-5 ഡോട്ട് ഉള്ളതാണ് കിട്ടിയത്. പിന്നെ കറുപ്പിൽ ഒരു ലീഫ് മാതിരി, ബാനിയൻ ലീഫ് മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. സാധനം കിട്ടിയത് 13-ാണ്. സെക്കൻഡ് സാധനം കിട്ടിയത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 15-ാം തീയതി കിട്ടിയതാണ്. അതിലൊരു സ്പീഡോമീറ്ററാണ് ഉള്ളത്, പിന്നെ ഫസ്റ്റത്തേലുള്ളത്. സെക്കൻഡ് എന്താണ് നമുക്ക് നോക്കാം. കിട്ടിയത് ഒരു 2 ലൈറ്റാണ്. അതൊരു പാക്കായിട്ടാണ് കിട്ടിയത്. ഒരു ഒരു ബാക്ക് ലൈറ്റും റിയർ ലൈറ്റാണ്. പിന്നെ ഒരു ഫ്രണ്ട് വെള്ള ലൈറ്റുമാണ് കിട്ടിയത്. ഇതിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ കൂടെ ഒരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. ക്ലിപ്പിൽ സ്ക്രൂ വെച്ച് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ആംഗിൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു അതാണ് ഫ്രണ്ട് ലൈറ്റ്, വെള്ള കളർ ലൈറ്റാണുള്ളത്. പിന്നെ ഇത് റിയർ ലൈറ്റാണ്, റിയർ ബാക്കിൽ വെക്കാനുള്ള ലൈറ്റാണിത്. അടുത്തത് നമുക്ക് സ്പീഡോമീറ്ററിൽ നോക്കാം. സ്പീഡോമീറ്ററിൽ അത് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഓടിക്കാൻ പറ്റുന്ന അത് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്പീഡോമീറ്റർ ഉള്ളത്. പിന്നെ അത് അത് മാഗ്നറ്റാണ്. ഇപ്പോൾ ഞാൻ വെച്ചത് അത് മാഗ്നറ്റാണ്. ഇതതിൻ്റെ യൂസർ മാനുവലാണ്, അത് നോക്കിയിട്ട് നമ്മൾ ചെയ്തത്. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ പാർട്സുകൾ. അടുത്തത് എൻ്റെ മദറിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഒരു ചുരിദാർ പിറ്റാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കിട്ടുന്നത് കറുപ്പ് ചുരിദാറും വെള്ളയും കറുപ്പും പാൻറ്റും ഷോളാണ് കിട്ടുന്നത്. കവർ പൊട്ടിക്കുന്നതൊക്കെ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് കട്ടായി പോയി. സോറി. ഞാൻ പറഞ്ഞ കറുപ്പും വെള്ളയും ഷെയ്ഡുള്ള തുണി അത് പാൻറ്റിനും ഷോളിനും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. സൈക്കിളിൻ്റെ ഇതിലേക്ക് പോവാം. ഞാനിത് വെച്ചിരുന്നു. എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇത് വെച്ചത് ഞാൻ എടുത്തിരുന്നു, അത് കട്ട എങ്ങനെയോ അത് റെക്കോർഡായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലിടാത്തത്. ബാക്കിലുള്ള റെഡ് കളറാണ്, അതിൻ്റെ റിയർ ലൈറ്റാണ്. അത് അതിൻ്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, ഒരു റെഡ് കളർ സ്വിച്ച്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മുന്ന ഷെഹസാദ് എന്നാണ് പേര്. അപ്പോൾ അത് ഓന് അവിടുത്തെ ഫ്രണ്ടിലത്തെ ടോർച്ച് മാറ്റത്തെ ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇത് ആദ്യമുള്ള ഒരു സ്വിച്ച് തന്നെയാണ് ഇത് വെക്കാനുള്ള.
ഞാൻ പറഞ്ഞ സ്പീഡോമീറ്റർ ഇത് നമ്മൾ പോണേനനുസരിച്ചിട്ടു. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളു, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഇത് ഊരിയിട്ട് വെക്കാൻ പറ്റണതാണ്. ഈ സാധനം ആ അടിയിലുള്ള സാധനമാണ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുന്നത്. പിന്നെ അതിൻ്റെ വയറ് നേരെ ഇങ്ങനെ പോയിട്ട് ടയറുമുള്ളൊരു സെൻസർ വെക്കണം. ടയറിൻ്റെ കമ്പിമല, ഈ പച്ച കമ്പിമല, പിന്നെ ഒരു അതിന് ഒരു കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് സാധനം കെട്ടുകയും ചെയ്തിരിക്കണം. ഇതാണ് അതിൻ്റെ സെൻസർ ഇപ്പോൾ കാണിച്ചു തരുന്നത്. അതാണ് സെൻസർ. പിന്നെ അടിയിലൊരു മാഗ്നറ്റ് ഉണ്ട്, അതാണ് ഇതിൻ്റെ സ്പീഡും ഇതൊക്കെ നമ്മൾ പറയാൻ വരുന്ന സാധനമാണത്. സൈക്കിളിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, പക്ഷേ ഇത് ഞാൻ സെറ്റാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. സൈക്കിളിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ആ വീഡിയോ കണ്ടിട്ട് വരും. രണ്ട് സ്വിച്ച് ഉണ്ട്, റൈറ്റ് സ്വിച്ചും ഉണ്ട്, ലെഫ്റ്റ് സ്വിച്ചും ഉണ്ട്. ലെഫ്റ്റ് സ്വിച്ചിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ അടിയിലത്തെ അത് മാറും, റൈറ്റ് സ്വിച്ചിൽ നോക്കിയാൽ കിലോമീറ്ററിൻ്റെ മാറും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്. ബാറ്ററി ഇട്ടില്ല, ബാറ്ററി ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി ഇട്ടില്ല, ബാറ്ററി ഇടണം. ബാറ്ററി ആ നാല് ബാറ്ററിയാണ് വേണ്ടത്. ചെറിയത് ട്രിപ്പിൾ എ ബാറ്ററിയാണ് ഇടുന്നത്, നാല് സൈഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇതിൻ്റെ കഴിഞ്ഞ് അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് റിയർ ലൈറ്റ് നോക്കാം. റിയർ ലൈറ്റ് എടുത്തിട്ടുണ്ട്. റിയർ ലൈറ്റ് രണ്ട് ബാറ്ററി സെയിം ട്രിപ്പിൾ എന്റെ രണ്ടെണ്ണമാണ് വേണ്ടത്, ചെറിയത്. ഒന്ന് മാത്രമല്ല, കുറേ ഐറ്റം ഇതുണ്ട് സ്വിച്ചിൽ നക്കിയിട്ട്. കുറേ ഒന്ന് രണ്ട് മൂന്ന് കുറേ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് അതിൻ്റെ ആ ടൈപ്പിൽ. ഇനി നമുക്കിത് അതിൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്യാം.
സൂപ്പർ വർക്കിംഗ് ആണ്. വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് വീണ് അപ്പൊ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മിക്ക മിക്ക മിക്കേ. അപ്പൊ ഇതിനും നല്ലൊരു അടുത്ത എപ്പിസോഡ് കാണാം. അതായിരിക്കും ബൈ.